അന്തപ്പടി എന്തിനാ കൂടെ കയറി വന്നത്? കൊരങ്ങൻ. അവൻ പുറകെ തന്നെ ഉണ്ടല്ലോ. ആ ചെത്ത് പാർട്ടി കൈ ചൂണ്ടി കറിയാച്ചന്റെ വണ്ടി ഫോളോ ചെയ്യാൻ മാത്രം ഈ ചെത്തുകാരെ വളർന്നു. ഡാഡി വഴക്കിനൊന്നും പോകണ്ട, ഇവനെ ഞാൻ വെച്ചിട്ടുണ്ട്. വണ്ടി നിർത്തുന്നു, വല്ലൊക്കെ നടക്കും. ഹലോ ഹലോ, ഒന്ന് ചോദിച്ചോട്ടെ, എന്താ മക്കളുടെ പേര്? ഞാൻ റോണി വിൻസെന്റ്, ഇതെന്റെ ഫ്രണ്ട് ജമാൽ. നല്ല മതമൈത്രി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ കറിയാച്ചൻ. കൈ ചൂണ്ടി? ആര് കൈ ചൂണ്ടി? നീ കൈ ചൂണ്ടിയാ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രായത്തിന് മുത്തോരക്കെ കൈ കൊണ്ടിരുന്നു. ഞാൻ അങ്ങ് ചൂണ്ടിയില്ല അങ്കിൾ. അവൻ കൈ ചൂണ്ടിയിട്ടില്ല അങ്കിളിന്, തോന്നിയതാ അവനെ ടൈപ്പ് അല്ല അങ്കിൾ. ആണോ? ഏത് വകയിലാണ് ഞാൻ നിന്റെ അങ്കിൾ? നിന്റെ അമ്മയുടെ ആങ്ങളെയാണോ ഞാൻ? എന്റെ പേരാ കൈ ചൂണ്ടി. കൈ ചൂണ്ടി പറമ്പിൽ സക്കറിയ മകൻ കറിയ. ഇതെന്റെ മോള് സാരാ സക്കറിയ. ഹലോ, അത്രേ മതി. ഓക്കെ, അപ്പോഴേ ഇതിവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കണമല്ലോ. ഏത്? പാവം കുഞ്ഞുങ്ങൾ, മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഇനി എന്റെ മോളുടെ പിന്നാലെ ചുറ്റി നടന്നാൽ കറിയാച്ചന്റെ കൈയുടെ ചൂട് നീയൊക്കെ അറിയും. എന്തായി പറയുന്നത്? അങ്കിൾ ചൂടാവാതെ ചേട്ടൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആഹാ, മനസ്സിലായില്ല അല്ലേ? നല്ല ചുട്ട അടി കിട്ടുമെന്ന്. അല്ല, ഇത് കൊള്ളാലോ സാറേ, ഇത് പബ്ലിക് റോഡാ, രാജവീതി ഒന്നുമല്ല. രാജഭരണക്കാലത്തെ രാജകുമാരി ഒന്നും അല്ലല്ലേ ആണ് മോള്. മോളെ ആരും കാണരുതെങ്കിലേ വീട്ടിൽ ഒരു കണ്ണാടി കൂടെ ഉണ്ടാക്കി പൊന്നു മോളെ അതിനകത്തോണ്ട് പ്രതിഷ്ഠിച്ച് വെറുതെ മനുഷ്യവരെ സോറി സാർ, ഞാൻ പല പല കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. രാവിലെ ആയിക്ക് തൈര് ശാദം വേണമെന്ന് പറഞ്ഞു. ഞാൻ എവിടുന്നാ സാർ തൈര് ശാദം മേടിക്കാം? തൈരും പിന്നെ പട്ടരുടെ പാസ്പോർട്ടിൽ അഡ്രസ് അന്വേഷിച്ച് ചെന്നപ്പോ അതൊരു ഗുസ്തിക്കാരന്റെ വീടാണ്. അടിയുള്ള രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഇങ്ങനെയുള്ളവരാരെങ്കിലും ശരിയായ അഡ്രസ് കൊടുക്കുവോ? എനിക്ക് ഉറപ്പുണ്ട്, എന്നെ പാര വെക്കാൻ വേണ്ടി ആ കള്ള റഷീദ് മനഃപൂർവ്വം പട്ടര തുറന്നു വിട്ടതാവും. അവന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഞാൻ സ്വല്പം ഷൈൻ ചെയ്യുന്നതിലുള്ള അസൂയ. പട്ടര കണ്ടുപിടിച്ചു തരുന്ന ആൾക്ക് തക്ക പ്രതിഫലം കൊടുക്കാതെ എന്റെ പടവാളുടെ ഒരു പരസ്യം കൊടുത്താലോ? ഒരു 1000 മണിസിന് ചെലവുള്ളൂ. ഫ്രണ്ട് പേജിൽ തന്നെ അങ്ങോട്ട് താങ്ങാം. അട്ടേ, പട്ടര ഫോട്ടോ കൈവശമുണ്ടോ? ഇല്ല. കാണിച്ച നല്ല എടുത്തോളാം. ബെസ്റ്റ് ഐഡിയ. പട്ടര പോയിട്ട് ഒരു പട്ടി പോലും പരസ്യം കാണില്ല. അത്രക്ക് സർക്കുലേഷൻ ആയി പടവാളിന്. നാക്ക് സൂക്ഷിച്ചോ, പടവാളാണ്. വെട്ടൊന്ന്, മുറി രണ്ട്. മുറി വേണ്ടാക്കിയാലും ഞാനും കുറച്ചാളെ ആലോചിച്ചോണ്ടിരിക്കണേ. എനിക്കതല്ല, എനിക്ക് ഇൻഫർമേഷൻ തന്ന പ്രൈവറ്റ് ഡിറ്റക്ടീവിനെ കണ്ടിരുന്നെങ്കിൽ ആ പട്ടരുടെ ഡീറ്റെയിൽസ് അറിയായിരുന്നു. പണ്ടാര വടങ്ങ അയാളുടെ അഡ്രസ്സും കയ്യിലില്ല. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? അതിലല്ല സാർ, പടവാൾ നമ്മുടെ പരസ്യം കണ്ട് ഡിറ്റക്ടീവ് പടവാളിനെ സമീപിക്കുന്നു, പട്ടരെ പിടികൂടുന്നു. പ്രശ്നം സോൾവ്. ഒരു 50 rupees ഉണ്ടോ കൺവീനിയൻസ് ആയിട്ട്? വിഷമായി തിന്നാൻ പോലും 5 paisa കയ്യിലില്ല സർ. പ്ലീസ് എന്നെ സഹായിക്കണം സർ, പ്ലീസ്. ഓ വേണ്ട, വിഷം വാങ്ങി തിന്നാനാണെങ്കിൽ പൈസ ഞാൻ തരാം സാർ. വയ്ക്കും. നാണമില്ലല്ലോ, 50 rupees ചീറ്റിപ്പോയല്ലേ. എടാ, നിന്റെ മോലാളി എവിടെ പോയി കിടക്കുക? എന്റെ വിശ്വ, പടവാളു പോലുള്ള ഒരു ഡൂക്ലി പത്രത്തിന് അങ്ങനെ ഒരു പരസ്യം തരൂല. അത് ഞാൻ നോക്കിക്കോളാം കേട്ടാ. അങ്ങേരെ കണ്ട് ഒരു പരസ്യം ഒപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ. അതിന് വിളിക്കും. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? കുറച്ചു മുമ്പ് അലക്സ് എന്ന ആളെ അന്വേഷിച്ച് റൂമിലേക്ക് പോയപ്പോ. അന്ന് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്ടിൽ വന്ന ഡിറ്റക്ടീവ്. സാർ, സാർ, 1 hour. ഒരു മിനിറ്റ്. ഇൻവെസ്റ്റിഗേഷൻ അറിഞ്ഞതാണല്ലേ? അറിയാം. ഇൻവെസ്റ്റിഗേഷൻ? എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ഈ നാട്ടിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്നിൽ നിന്നും ആർക്കും ഒന്നും ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. സാർ ഒരു പ്രൈവറ്റ് ഡിറ്റക്ടീവ് ആണെന്നും കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ സാറിന് ചില രഹസ്യ വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നും
കേസ് പിടിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും അരുണാക്ഷൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറും നിസ്സാര കാര്യങ്ങളല്ലേ. സാറിനെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ എന്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം. ഓൺ ദ വേ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ വിശ്വനാഥൻ, വയലാർ വിശ്വനാഥൻ, ഗർജിക്കുന്ന പടവാൾ പത്രത്തിന്റെ ആൾ ഇന. തൽക്കാലം ഇന്റർവ്യൂ ഒന്നും വേണ്ട. അതെന്താ അതെന്താ ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലി എന്ന് പറയുന്നത്? വളരെ രഹസ്യമായ അന്വേഷണം നടത്തുന്ന, അത് പരസ്യമാക്കാൻ പാടില്ല, അതെന്റെ പ്രൊഫഷനെ ബാധിക്കും. അത് എന്നെ പോലെ വിവരമുള്ളവർക്കല്ലേ മനസ്സിലാവൂ. ഞാൻ വിക്രമൻ, ഹോട്ടൽ സീ വേവ്സിന്റെ ഓണർ. ഹലോ, ഓണർ നിർത്തിയിരിക്കുന്ന റിസപ്ഷനിസ്റ്റ്. അയ്യേ, അത് പോട്ടെ. പിന്നെ അരവിന്ദാക്ഷൻ സാറ് സാറിനെ പ്രത്യേകിച്ച് അന്വേഷിച്ചിരിക്കാം. ഓ, ഒരു റിവാർഡിന്റെ കാര്യത്തിനായിരിക്കും. പുള്ളിയുടെ കെയർ ഓഫിൽ സർക്കാരിൽ നിന്ന് എനിക്ക് ഒരു 20 lakh rupees കിട്ടാനുണ്ട്. 20 lakh? അതെ. 20 lakhs എന്ന് പറയുമ്പോ എത്ര കോടി രൂപയാ? ആരാ പോയ പാർട്ടി? എക്സ്പോർട്ടർ കറിയാച്ചൻ, കൈ ചൂണ്ടി കറിയാച്ചൻ, റൂം നമ്പർ 303. പടവാളുള്ള പത്രത്തിനൊന്നും ഇന്റർവ്യൂ വരൂല, കാണുന്ന പോലെ ഒന്നുമല്ല. ലീസന്റ് വർദ്ധിച്ചോടെ. അയാളുടെ കൂടെ പോയതാരാണ്? അയാളുടെ ഭാര്യ. ഭാര്യയോ? അയാളുടെ ഭാര്യ വെച്ചിട്ട് 10 വർഷമായി. ഇത് കേസ് വേറെയാണല്ലോ. വാട്ട് എ സെൻസേഷൻ ന്യൂസ്! ഹോട്ടൽ സീ വേവ്സിൽ വ്യവസായ പ്രമുഖനായ കൈചൂണ്ടിക്കറിയാച്ചന്റെ രതിലീലകൾ. നാളെ എന്റെ പത്രം 500 copies എക്സ്ട്രാ ചെലവാകും. ജോലി തെറിക്കും. ജോലി തെറിക്കട്ടെ. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ധീര കടമ ഞാൻ നിർവഹിക്കും. ഞാൻ റിപ്പോർട്ട് ചെയ്യണം. ഒരു യഥാർത്ഥ പത്രപ്രവർത്തകന്റെ ആത്മാർത്ഥമായ കടമയാണ് പത്രപ്രവർത്തനത്തിലുള്ള സത്യസന്ധത. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം, മുഖം നോക്കാതെ എന്തും തുറന്നെഴുതുന്ന കരുത്തനായ ആദർശധീരനായ ഒരു പത്രാധിപരാണെന്ന്. വിവരമുള്ളവര് പറയുന്നത് കേട്ട് പഠിക്കണേ. ചേട്ടാ, കാര്യമുണ്ട്, എല്ലാം വിശദമായിട്ട് പറയാം. എന്റെ ജോലി മുതലയോട് പറഞ്ഞ് പരസ്യം ഞാൻ ശരിയാക്കി. ആദ്യം ഈ പരസ്യം ശരിയാവട്ടെ, എന്നിട്ട് മതി മറ്റേ പരസ്യം കേട്ടോ. ചായയോ? ഞാൻ ചായ ഓർഡർ ചെയ്തില്ലായിരുന്നല്ലോ. എന്നാലും ഒരു ചായ കുടിക്കണം സാർ. എന്നാലും ചായയോ? ആരടാ ഇവിടുത്തെ എന്നാലും ചായ? ആ, അത് കൊള്ളാവില്ല, മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യ. ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ അയ്യമാരൊരു ചായ. നീ എന്താ ഇവിടെ? കാര്യമുണ്ട് പറയാം. എന്ത് കാര്യം? ഒരു സിംഗിളടി രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്റെ നെഞ്ചത്തിന് കാര്യം എന്തോ? എന്ത് ഫോട്ടോഗ്രാഫോ? എന്തോ എടാ, നീ എന്ത് തെമ്മാടിത്തറാണ് ഈ കാര്യം? ബഹളം ഉണ്ടാക്കരുത്, പോലീസ് വന്നാലുള്ള സ്ഥിതി അറിയാമല്ലോ. പോലീസോ? അതെ, പോലീസ്. എവിടെ? പോലീസല്ല, തായെന്ന് ബഹളം കേട്ടാ ഞാൻ ഓടി വരുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ റൂമൊന്ന് ഒഴിഞ്ഞു തരണം, എന്റെ ജോലി പോകുന്ന കേസാ. എടാ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. ഇദ്ദേഹം പടവാൾ പത്രത്തിന്റെ പടവാൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഫാമിലി ഫോട്ടോയും കൂടെ ഒരു ന്യൂസും ഉണ്ടാവും. ചതിക്കരുത്, ചതിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം സാറേ, എന്റെ മാനം പോകും. ഞാൻ കാലു പിടിക്കാം. ഒന്നുമില്ലെങ്കിലും താരാസക്രയുടെ ഫാദർ അല്ലേ, വഴി ഉണ്ടാക്കാം. അത് ശരിയാവത്തില്ലെന്ന്. എന്തിനാ? ഇന്ത്യയുടെ അക്ലേഷുള്ള പേപ്പറാണ്. ഒന്നും ബാക്കി കാര്യം ഞാൻ പറയാം. ഇതിന്റെ സന്തോഷ സൂചകമായിട്ട് ഞാനൊരു ഗംഭീര പാർട്ടി തരും. അതെല്ലാം കൊള്ളാം, പക്ഷെ ഈ ഹോട്ടൽ വെച്ച് വേണ്ട, വേറെ ഏതെങ്കിലും നല്ല ഹോട്ടൽ വെച്ച്. ഓക്കെ. ആരുടെയും മുഖം നോക്കാതെ എല്ലാം തുറന്നെഴുതുന്ന ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. എന്റെ 14 വർഷത്തെ പത്രപ്രവർത്തനത്തിനിടയിൽ സാധ്യമായി ഞാൻ എന്റെ പത്രത്തിന്റെ ചാരിത്രം നശിപ്പിച്ചു. എനിക്കിത് മറക്കണം. എല്ലാം മറക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അമ്മാവൻ തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു സ്ഥിരം മദ്യപാനി ഒന്നുമല്ല. കല്യാണത്തിന് ശേഷം ഇത് തുടണമെങ്കിൽ അമ്മാവൻ പറയണം. പിന്നൊരു കാര്യം, അമ്മാവൻ ഇതൊന്നും പോയി താരെ എടുത്ത് പറയരുത്. പറയോ? അപ്പോ നമുക്ക് എപ്പ കല്യാണം നടത്താം? നമുക്കോ? അതല്ല, ഞാനും താരയും തമ്മിലുള്ള കല്യാണം എപ്പ നടത്താമെന്ന്. ആ, എതെനിക്കൊന്ന് ആലോചിക്കണം. അവിടെ ആലോചിച്ചോണ്ടിരുന്നോട്ടുണ്ടല്ലോ, വാരാപ്പുഴ കത്രീനിന്റെ വടിയില് കൈകൊണ്ടി കറിയാച്ചൻ തലവെച്ച് കിടക്കുന്ന ഫോട്ടോ. നാളത്തെ പടവാളിന്റെ ഫ്രണ്ട് പേജിൽ
നമുക്ക് അപ്പച്ചിയേ.